ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ വന്നിരിക്കുന്നത് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, നമ്മൾ വ്ളോഗ് 1 കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു റാഖ, അതായത് സൗദി അറേബ്യയിൽ ദമാമിനും ഖോബാറിനും ഇടയിലുള്ളൊരു സ്ഥലമാണ് റാഖ എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, പ്രധാന ഏരിയാസ്, ഞാൻ എനിക്കറിയാവുന്ന സ്ഥലങ്ങളും അതിനെക്കുറിച്ചുള്ള ചില വിവരണങ്ങളുമാണ് ഞാൻ ഈ വ്ളോഗിലൂടെ അവതരിപ്പിക്കുന്നത്. അതിനൊപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ചില പ്രയോഗങ്ങളും പഠിക്കാം, ഇംഗ്ലീഷിലെ ഗ്രാമർ പഠിക്കാം. പിന്നെ സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ചില പ്രയോഗങ്ങൾ, അവർക്ക് സ്ഥലവും കാണാം, അതുപോലെ തന്നെ അവർക്ക് ഇംഗ്ലീഷും പഠിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ദേ, സോ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മൾ പൂച്ചയാണ് കാണിച്ചിരിക്കുന്നത്. പൂച്ചയുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട്. ബേസിക്കായിട്ടൊരു കാര്യം പറയാം, നമ്മൾ ക്യാറ്റ് എന്നുള്ളതിന് മറ്റ് സിനണിംസ്, പര്യായ പദങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം ഫീലൈൻ, പുസി തുടങ്ങിയ ഒരുപാട് സിനണിംസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മദർ ക്യാറ്റ്, അതുപോലെ തന്നെ കുട്ടിയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പൂച്ചക്കുട്ടിയെ നമ്മളെന്ത് വിളിക്കും? കിറ്റൻ. ഓൾറൈറ്റ്, കിറ്റൻ. സോ ഹിയർ വി ഹാവ് എ മദർ ക്യാറ്റ് ആൻഡ് എ കിറ്റൻ. പിന്നെ ഈ ഒരു പൂച്ചയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മെക്കാവിറ്റി ദ മിസ്റ്ററി ക്യാറ്റ് എന്നൊരു പോമാണ്, ടി എസ് എലിയറ്റിൻ്റെ ഒരു പോം. അതിൽ ഒരു പൂച്ചയുടെ ക്യാരക്ടറിറ്റിക്സ് വളരെ ഡീറ്റെയിൽഡായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പോമാണ് ഇത്. ഞാൻ ഫ്രീ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നടക്കാൻ വരാറുള്ളൊരു സ്ഥലമാണ്. നല്ല മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന സ്ഥലം. ഇതിലൂടെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പേവ്മെൻറ്റ് നടക്കാനുള്ളൊരു സ്ഥലമാണ്. ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ റാഖയിലെ കുറച്ച് ഷോപ്പുകളും, ആ ഷോപ്പുകൾ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ പരിചയപ്പെടുത്തുക, അവരൊക്കെ കാണുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ റാഖയുടെ മെയിൻ റോഡിലേക്ക് എത്തി നമ്മൾ. ഏകദേശം ഒരു വൈകുന്നേരം 4:30 സമയമാണ്. പൊതുവേ ഫ്രൈഡേ ആയതുകൊണ്ട് ഇത് ഞാനൊരു വെള്ളിയാഴ്ച ആയിരുന്നു പോയത്. വാഹനങ്ങളൊക്കെ കുറവാണ്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ. ഇതാണ് മെയിൻ റോഡ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ഥലമായി, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ, പച്ചമലയാളത്തിൽ പറഞ്ഞ അങ്ങാടിയായി. അങ്ങാടിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ ഒരു പോയിൻ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് അൽറാജി ബാങ്കാണ്. ഈ റാഖയുടെ സെൻറ്ററിൽ തന്നെ അൽറാജി ബാങ്ക് ഉണ്ട്. ഇതാണ് ATM എന്ന് എഴുതിയത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. ഇത് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സൂപ്പർ മാർക്കറ്റ്, ഹലോസാം സിൽവർ സൂപ്പർ മാർക്കറ്റ്. ഈ ഹലോസാം സൂപ്പർ മാർക്കറ്റ് നല്ല തിരക്കായിരിക്കും. ഇതാണ് എൻ്റെ സുഹൃത്തിൻ്റെ, എൻ്റെ റൂംമേറ്റിൻ്റെ, എൻ്റെ കൂടെ താമസിക്കുന്ന ഒരാളുടെ ഷോപ്പാണ് തൊട്ടടുത്ത് ഈ കോപ്പി സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വീട്ടിൽ കടയിലേക്കൊന്ന് കയറാം. ഓക്കെ, ഇതാണ് ഫോട്ടോ കോപ്പി ആൻഡ് സ്കാൻ പ്രിൻറ്റ്. ഇതിൽ ഈ 2-3 വരികളിലെല്ലാം എൻ്റെ, ഞാൻ 4-5 വർഷമായിട്ട് ഇപ്പോൾ ഈ ഏരിയയിലുള്ളതാണ്, അതുകൊണ്ട് എല്ലാവരും എൻ്റെ പരിചയക്കാരനെ. നമുക്ക് കടയിലേക്കൊന്ന് കയറി നോക്കാം. ഞാൻ ഗ്ലാസ്സിൽ ടച്ച് ചെയ്യുന്നുള്ളൂ, കാരണം അറിയാം കൊറോണ വിഷയമാണ്. ഓക്കെ ഡിയർ വ്യൂവേഴ്സ്, ഇതൊരു സ്റ്റേഷനറി ആണ്. ഇവിടെ നമുക്ക് ഏതെല്ലാം ഐറ്റംസ് കിട്ടുക? പേപ്പേഴ്സ്, പെൻസ്, നോട്ട്ബുക്സ് എക്സെട്ര. ഓക്കെ, അതേസമയം സ്റ്റേഷനറി എന്നുള്ള മറ്റൊരു, ഇവിടെ നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുന്ന സ്പെല്ലിങ് STATIONERY ആണ്. അതേസമയം നമ്മൾ ഇതേ സെയിം സ്പെല്ലിങ്ങിൽ ഒരൊറ്റ വ്യത്യാസം, ഇക്ക് പകരം എ വന്നു കഴിഞ്ഞാൽ അർത്ഥം മാറും. അതായത് STATIONERY ആണെങ്കിൽ സ്റ്റേഷനറി എന്നുള്ളത് എന്താ അർത്ഥം മാറുകയാണ് ചെയ്യുന്നത്. NARYയിൽ അവസാനിക്കുന്ന സ്റ്റേഷനറിയുടെ അർത്ഥം എന്താണ്? ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു പ്ലേസിൽ ഇങ്ങനെ മൂവ് ചെയ്യാതെ നിൽക്കുന്ന ഒരു വസ്തു സ്റ്റേഷനറി. ഫോർ എക്സാമ്പിൾ, ദ കാർ ക്രാഷ്ഡ് ഇൻ ടു എ സ്റ്റേഷനറി ട്രക്ക്. ഇനി ഞാൻ റാഖ സിറ്റിയിലെ ഒരു ചെറിയ പാർക്കിലേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അവസാനം ദിസ് ഈസ് ദ എൻഡ് ഓഫ് മൈ വീഡിയോ. ഈ പാർക്കിൽ നിങ്ങൾക്കൊരു സസ്പെൻസ് ഉണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ പോലെ ഡേറ്റ്സ് പാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഇറിഗേഷൻ. നോക്കൂ, ഇറിഗേഷൻ്റെ ചെറിയൊരു സെറ്റപ്പ് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നോക്കൂ, ഡ്രിപ്പ് ഇറിഗേഷനാണ്. ഒരു നായ വളരെ കൂളായിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ. ഓക്കെ, സർപ്രൈസ് ഞാൻ പറയാം, ലാസ്റ്റിലാണ് ഞാനത് കൊടുക്കുന്നത്. ഓക്കെ, കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സർക്കസ് കൂടാരം പോലെ. ഞാൻ റാഖയിലെ പാർക്കിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മൾ അറിയുന്ന ആൾ തന്നെയാണ്. ഇതിന് സ്ഥലം എവിടെയാണ്? എറണാകുളം. എറണാകുളത്താണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇവിടെ പ്ലേ ചെയ്യുന്ന, ഗിറ്റാർ പ്ലേ ചെയ്യുന്നത് കണ്ടത്. നമ്മുടെ ചാനലിന് വേണ്ടി ഒരു മിനിറ്റ് നമുക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിരിക്കുന്ന യുവാക്കളുടെ തരംഗമായിരിക്കുന്ന ഒരു പാട്ടാണ്
നമ്മുടെ മണി ഹേസ്റ്റിലെ ബെല്ലച്ച, അതിനൊരു മ്യൂസിക് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ വ്ളോഗ് പാർട്ട് ടു റാക്ക ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പാർട്ട് ത്രീ കാണുവൻ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കോമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു.